മനസ്സിനല്പം സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു കാലം ആരംഭിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഒരല്പം ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. കോഴിക്കോട് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പൊ ഈ മരിക്കാൻ കാലത്ത് എന്താ ഇതിന്റെ ആവശ്യം? കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി. ദാരിവേര് വരെ ഇറക്കും, എന്നിട്ടേ ഒന്നേന്ന് തുടങ്ങാം. എണ്ണിക്കോ നീ. ഞാൻ എണ്ണിക്കോളാം, പക്ഷെ നക്ഷത്രം എണ്ണാൻ പോകുന്നത് നീയാടാ. കാണാടാ കാണാടാ പുല്ല്. രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നിപ്പ വൈറസ് ബാധ 2019 ഏറ്റവും കുറഞ്ഞതിരിക്കലും പിന്നീട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടെത്തുകയാണ്. യവനക്കാവ് പൊണ്ടാട്ടി കുഴഞ്ഞ കുട്ടിയുടെ സെന്റിമെന്റ് കിട്ടിപ്പെട്ടിരുന്ന കൊല ഗാഡിലിരിക്കും അവരെ കൊല്ലാമേ ഉടമ. നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ പെട്ട രണ്ടു പേർക്ക് കൂടി രോഗലക്ഷണങ്ങൾ. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. കേരളത്തിൽ ഇത് മൂന്നാം തവണയാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. നമുക്ക് കൂടുതൽ പടരാതെ ഇതും നിപ്പയും പറഞ്ഞു നിർത്താൻ സാധിക്കും. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. രോഗം ബാധിച്ച ശേഷമുള്ള അതിജീവന ശ്രമത്തെക്കാൾ അഭികാമ്യം പ്രതിരോധമാണ്. കോവിഡിനൊപ്പം നിപ്പയ്ക്കെതിരെയും നമുക്ക് ജാഗ്രത പുലർത്താം.